ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. ജയിലർ എന്ന തമിഴ് ചിത്രത്തിന് പിന്നാലെ ഇന്ത്യയൊട്ടാകെ പ്രേക്ഷകർ ഏറ്റെടുത്ത നടനാണ് വിനായകൻ. വർമ്മൻ എന്ന കഥാപാത്രമായി വിനായകൻ തകർത്താടിയ ചിത്രം കണ്ട് അവർ ഒന്നടങ്കം പറഞ്ഞു, ഹീസ് എ ബ്രില്യൻ്റ് ആക്ടർ. രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലേക്ക് ആദ്യം പ്രേക്ഷകരെ ആകർഷിച്ച ഘടകമെങ്കിലും പിന്നീടത് വിനായകനായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. ഒരുപക്ഷേ ചിത്രത്തിലെ സൂപ്പർ താരങ്ങളെക്കാൾ ഒരു പടി മുകളിൽ വിനായകൻ ആയിരുന്നു. ഇപ്പോഴിതാ വിനായകൻ വിട്ടുകളഞ്ഞ ചിത്രങ്ങൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് പ്രേക്ഷകർ. കാസർഗോൾഡ് സംവിധായകൻ മൃദുൽ നായരാണ് വിനായകൻ വിട്ടുകളഞ്ഞ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞത്. KGF, പൊന്നിയൻ സെൽവൻ, RRR എന്നിവയാണ് വിനായകൻ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങളെന്നും അതിനുള്ള കാരണവും നടൻ പറഞ്ഞതായി മൃദുൽ പറയുന്നു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകൻ്റെ പ്രതികരണം. ആസിഫലി നായകനായി എത്തുന്ന കാസർഗോൾഡിൻ്റെ പ്രൊമോഷനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കാസർഗോൾഡിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ അടുത്ത പടം ഏതാണെന്ന് ഞാൻ വിനായകൻ ചേട്ടനോട് ചോദിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ജയിലർ ഇറങ്ങട്ടെ എന്നുമായിരുന്നു മറുപടി. ഒരു 3-4 പടങ്ങൾ വിട്ടെന്നും പറഞ്ഞു. ഏതെല്ലാമാണ് ചേട്ട വിട്ടതെന്ന് ചോദിച്ചപ്പോൾ KGF 2, PS 1, PS 2, RRR എന്നീ ചിത്രങ്ങളാണെന്നായിരുന്നു മറുപടി. എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പോകട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പുള്ളിക്ക് പുള്ളിയുടേതായ വഴിയുണ്ട്, ലോകം തലകുത്തി മറിഞ്ഞാലും അദ്ദേഹം അങ്ങനെയേ പോകൂ എന്നാണ് മൃദുൽ നായർ പറഞ്ഞത്.